Hi friends, Question Creations by Thahi and number YouTube channel like Ella Kotarkam Sogatham. Number class on it, number in the Padinala with the class on it, up number class number 14 anna. Pain the number class on the rainbow, number is the very mirror frame, a leggy mirror, and chitin beats on the which I can't chitilla. Upon the Kinanga and Chiangato. Papuza number channel can and the English number channel the markers of KBM, so total belly can enable chain marker day. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഗമ്മിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് B7000 6000 അതുപോലെ ഫാബ്രിക് ഗ്ലൂ ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇതുപോലെയുള്ള മിറർ ഒട്ടിക്കാനും നമുക്ക് ഈ ഗമ്മ തന്നെ എടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ B6000 ആണ് എടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലും ഇതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മിറർ വെച്ചിട്ട് മിററിന് ചുറ്റും ബീഡ്സ് കവർ ചെയ്തെടുക്കുന്നതിനുള്ള വീഡിയോ നമുക്കിന്ന് നോക്കാം ക്ലാസ്സും ചെയ്യാം അത് മാത്രമല്ല നമ്മളിങ്ങനെ മിറർ വെച്ചിട്ട് മിററിന് ചുറ്റും ബീഡ്സ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു അജ്രക് പ്രിന്റിൽ നമ്മൾ ഇതുപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിതിൻ്റെ ആ ലിങ്ക് നമ്മളിതിൻ്റെ കമൻറ്റ് ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കണേ രണ്ട് മൂന്ന് അജ്രക് പ്രിന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളിതുപോലെ ഒരു ബ്ലാക്കിൽ ഇതുപോലെ മിറർ വെച്ചു അതിന് ചുറ്റും നമ്മൾ ബീഡ്സ് വെച്ച് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലൊരു വീഡിയോ ആണ് ബിഗിനേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഈ ക്ലാസ് കാണുന്നവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടല്ലോ ഞാൻ കുറച്ചധികം മിറേഴ്സ് എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലൊരു ഗോപി ഷേപ്പ് എടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കുറച്ച് വലിയ ടൈപ്പ് എടുത്തിട്ടുണ്ട് ഇതാ ഇത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് അങ്ങനെ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് സൈസാണോ വേണ്ടത് അതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇതുപോലെ മിറർ വെച്ചിട്ട് അതിനെ കവർ ചെയ്യുന്ന ഫ്രെയിം വെക്കുന്ന എങ്ങനെ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കേ എങ്ങനെയാണെന്ന് ഫസ്റ്റ് നമുക്ക് തന്നെ ഈ ഒരു ടൈപ്പ് മിറർ ഒട്ടിച്ചിട്ട് അതിന് ചുറ്റും എങ്ങനെയാണ് ബീഡ്സ് വെച്ച് എടുക്കുന്നത് നോക്കാം നമുക്ക് ഈ മിറർ വെച്ചിട്ട് അതിൽ ഷുഗർ ബീഡ് വെക്കാം കട്ട് ബീഡ് വെക്കാം നമ്മുടെ കയ്യിൽ ഏത് ബീഡാണ് നിങ്ങൾ കളറുള്ള ഇപ്പോൾ റെഡ് ആണോ ബ്ലൂ ആണോ നിങ്ങൾ കളർഫുൾ ആയിട്ടുള്ള ബീഡ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ ഞാനിതിപ്പോൾ ഷുഗർ ബീഡ് വെച്ചാൽ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരുന്നത് ഫസ്റ്റ് ഞാൻ എന്താ ഇതുപോലെ കുറച്ച് ഗം അപ്ലൈ ചെയ്യുവാണേ മിററിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തു എന്താ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുവാണേ ഓക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇതുകൂടെ ഒന്ന് ഗോപി ഷേപ്പ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണേ ഇപ്പോഴേ ഞാൻ ഒട്ടിച്ചു വയ്ക്കും നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും കണ്ടല്ലോ ഇതിലും ഞാനിതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ഗമ്മാണോ ഉള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് ഗമ്മും പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് ഞാൻ ഈ രണ്ടിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങളുടെ കയ്യിൽ ഏത് ഗമ്മാണോ ഉള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് ഗമ്മും പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് ഞാൻ ഈ രണ്ടിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മളിതുപോലെ സ്റ്റോണ് അത്യാവശ്യം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ഒരുപാട് ഒട്ടിയില്ലെങ്കിലും അപ്പോൾ നമുക്ക് ഞാൻ നീഡിൽ ഞാൻ മേലോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ കവർ ചെയ്യാൻ എത്ര ബീഡ് വേണമെന്ന് ഇപ്പോൾ കറക്റ്റ് അറിയത്തില്ല നമുക്ക് അപ്പോൾ എന്തായാലും നീഡിലോട്ട് നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം എത്ര വേണോ നോക്കാവേ ഞാൻ ഏകദേശം ഒരു 10-20 ബീഡോടെ എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഏകദേശം എന്താ ഇത്ര ബീഡ് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ കവർ ചെയ്ത് നോക്കാം ഓക്കെ ആണോ അല്ലയോ തികയത്തില്ല നോക്കാം ഓക്കെ ഇനി ഒരു നമുക്കൊരു 3-4 ബീഡും കൂടെ എടുക്കാവേ എക്സസ് ആണെങ്കിൽ നമുക്ക് മാറ്റാം കുറവാണെങ്കിൽ നമുക്ക് 2-3 കൂടെ എടുക്കാം അങ്ങനെ വെച്ച് നോക്കിയാൽ മതി കേട്ടോ നമ്മൾ എടുക്കുന്ന മിറർ ഏത് വലിപ്പത്തിനുള്ളതാണോ അതനുസരിച്ച് ബീഡെടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇത് ഏകദേശം ഓക്കെയാണ് അപ്പോൾ നമുക്ക് ആദ്യം കോർത്ത ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ താഴേക്ക് ഇറക്കാവേ ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ ക്ലാസ് കറക്റ്റായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഓക്കെ അപ്പോൾ ഇത് കറക്റ്റാണ് കണ്ടോ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ മിററിന് ഇത് കറക്റ്റാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യണം ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം ഒരു 2-3 ബീഡ് ഇടവിട്ട് നന്നായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാവേ ഞാൻ വളരെ പതിയെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ അധികവും നമ്മൾ കാണിക്കുന്നത് വർക്കാണ് കേട്ടോ ഹാൻഡ് വർക്കാണ് കൂടുതൽ കാണിക്കുന്നത് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ അങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ 1-2 പേര് ഇങ്ങനെ പാവാടയും ബ്ലൗസൊക്കെ സ്റ്റിച്ചിങ് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്
അപ്പോൾ നമ്മൾ കഴിവതും സ്റ്റിച്ചിങ് വീഡിയോ ഒഴിവാക്കുകയാണ്. ഞാനങ്ങനെ അധികമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളല്ല. എനിക്കും കുട്ടികൾക്കും ഞാൻ അത്യാവശ്യം ചെയ്യും, അങ്ങനെ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഹാൻഡ് വർക്ക് കാണിക്കുന്നതുകൊണ്ട് സ്റ്റിച്ചിങ് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വീഡിയോ എടുക്കുന്നൊക്കെ തന്നെ മോളാണ് എടുത്തുനിന്ന് സഹായിക്കുന്നത് കേട്ടോ. സ്കൂൾ വിട്ടൊക്കെ വന്നിട്ട് മോളാണ് സഹായിക്കുന്നത് വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ പാവാടയും ബ്ലൗസൊക്കെ ചെയ്യാനും നമുക്ക് സാരിക്കും ബ്ലൗസിനൊക്കെ വേണ്ട വർക്കുകൾ നമുക്ക് കാണിക്കാം. ഞാൻ പറഞ്ഞില്ല ഓണം സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് നമുക്ക് അതൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇല്ലാഞ്ഞിട്ടാണ് വലിപ്പ വ്യത്യാസം വന്നത്, അതിന് കുറച്ച് മാറി നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാം ഒരേ ടൈപ്പിനുള്ള ബീഡ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ബീഡ് എക്സസ് ആയി നിൽക്കുവാണേ, അല്ലെങ്കിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും നമ്മളിങ്ങനെ ബീഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബീഡ് വെച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് രണ്ട് ലെയർ ബീഡ് വയ്ക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ലെയർ വയ്ക്കാം. അതല്ല നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒരു സണ്ണ് പോലെ കുറച്ച് പെറ്റൽ പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പം ബേസ് മാത്രമാണ് കേട്ടോ, മിറർ വെച്ചിട്ട് എങ്ങനെയാ ബീഡ് വെക്കുന്നതെന്ന് ബേസ് ക്ലാസ് മാത്രമാണ്. ഇതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ബീഡ് വെച്ചിട്ട് ഇതുപോലെ ലീഫ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഒരു മൂന്നോ നാലോ ലീഫോ ഇങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ ലീഫ് ചെയ്യുന്ന എങ്ങനെയെന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാണ്, ചുരിദാറിൻ്റെ നെക്കിലോ അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റ് പോർഷനിലൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ നമുക്ക് ലീഫ് കൊടുക്കാം മൂന്ന്. ഇതിപ്പം ഞാൻ ബേസ് മാത്രം കാണിച്ചു തന്നതാണ്, നമ്മൾ ലീഫ് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാല് സൈഡ് ഇതുപോലെ ലീഫ് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു പുതിയൊരു നല്ലൊരു ഡിസൈനായിട്ട് വരും. ഇനി നമുക്കിത് ഇതുപോലെ ഈ ഗോപി ഷേപ്പില്ലേ, അതിലൂടെ അത് നമുക്ക് ബീഡ് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാവേ. അപ്പോൾ ഇതിനും കുറച്ചധികം ബീഡ്സ് വേണ്ടി വരും കേട്ടോ. നോക്കാം നമുക്ക് എത്ര വേണമെന്ന്. കുറച്ചധികം ബീഡ്സ് വേണം കേട്ടോ, ഇച്ചിരി വലിയ ടൈപ്പ് മിററാണ്. ഞാനിതിൻ്റെ ഷേപ്പ് വേറെ ആയതുകൊണ്ട് എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വെച്ച് നോക്കാവേ കറക്റ്റ് ആണോ എന്ന്. ഫസ്റ്റ് നമ്മൾ കോർത്ത് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ താഴേക്ക് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ എഡ്ജ് ഒന്ന് ലോക്ക് ചെയ്യാവേ. പിന്നെ നമുക്ക് ഇതിനെ കവർ ചെയ്ത് നമുക്ക് ലോക്ക് കൊടുത്തു പോവാം കേട്ടോ. നമുക്കിവിടെ താഴെ ഈ ഒരു കർവ് വരുന്നില്ലേ, ഈ കർവിൻ്റെ പോർഷനിൽ കറക്റ്റായിട്ട് ലോക്ക് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് ആ ഫിനിഷിങ് അതുപോലെ കിട്ടുകയുള്ളൂ കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഫിനിഷിങ് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് ഷേപ്പാണോ എടുക്കുന്നത് അതിന് ആ കറക്റ്റ് ആ ഷേപ്പ് വരാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളതുപോലെ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്കതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തത് കണ്ടല്ലോ ഈ റൗണ്ടാണ്. അപ്പോൾ എക്സസ് വരാൻ പാടില്ല, എനിക്കിവിടെ ഒരു ബീഡ് എക്സസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ചെയ്തത് ഇതുപോലൊരു ഗോപി ഷേപ്പാണ്. അപ്പോൾ ഈ ഗോപി ഷേപ്പ് വരുമ്പോഴും നമുക്ക് ഇങ്ങനെ മാത്രം ചെയ്യേണ്ട, ഒരു റൗണ്ട് ബീഡും ഒരു കുഞ്ഞു ഷുഗർ ബീഡും കൂടെ കൊടുത്താൽ അങ്ങനെ ചെയ്യാം. ഇതിന് ചുറ്റും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതിന് ചുറ്റും വേണമെങ്കിൽ ഓരോ ബീഡ് ഇങ്ങനെ കൊടുക്കാം. എല്ലാം കൂടെ ആകുമ്പോൾ ലെങ്തി ആയി പോകും കേട്ടോ ഒത്തിരി. അപ്പോൾ ഞാൻ എൻ്റെ ബേസ് മാത്രമാണ് കാണിച്ചു തരുന്നത്. നമുക്ക് എങ്ങനെയാണ് മിറർ ഒട്ടിച്ചിട്ട് ഫ്രെയിം സ്റ്റോ ഇത് ബീഡ് വെക്കുന്നതെന്നുള്ള ബേസ് മാത്രമാണ്. ഇനി നമുക്ക് മിറർ ഒട്ടിച്ചിട്ട് അതിലെങ്ങനെയാണ് ഈ നമ്മുടെ ഈ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഈ ഫ്രെയിം, ഇതെങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. അല്ല നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് അറിയാമെന്നുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് ഈ ഫ്രെയിമിൻ്റെ നമ്മുടെ ഈ മിററിൻ്റെ ഉള്ളിലൂടെ തന്നെ ത്രെഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ.
അപ്പോൾ ഇനി ഞാൻ ഫ്രെയിം വെക്കാനായിട്ട് കുറച്ചുകൂടെ വലിയ റൗണ്ട് സ്റ്റോൺ ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ്ട് ഈ ഇത് ഫ്രെയിം വെക്കാനായിട്ട് തൽക്കാലം ഞാൻ ഈ ഒരു ഗമ്മ കാണിച്ചു തരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കാനാണല്ലോ, നമ്മുടെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഈ ഫ്രെയിം വാങ്ങുമ്പോൾ ഫ്രെയിമിന് രണ്ട് സൈഡുണ്ട്. ഒരെണ്ണം ഇങ്ങനെ പരന്നിരിക്കുന്ന സൈഡാണ് കണ്ടോ, ഒരെണ്ണം ഇച്ചിരി ഒന്ന് ഷാർപ്പായിട്ട് ഇച്ചിരി ഇങ്ങനെ വരുന്ന സൈഡാണ്. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് പോർഷൻ ഇതാണേ, ഈ പരന്നിരിക്കുന്ന ഭാഗമോ അതിൻ്റെ ബാക്ക് സൈഡ് അത് ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പരന്നിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്യുവാണേ. ഇനി നമുക്ക് ഈ മിററിൻ്റെ ഇപ്പുറത്ത് കറക്റ്റായിട്ട് ആ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ നല്ല ഭംഗിയുള്ള മിററും ഫ്രെയിമും വെച്ച് ചെയ്യുന്ന വർക്കാണ്. ഇടയ്ക്ക് ഇത് ഭയങ്കര ട്രെൻഡിങ് തന്നെയായിരുന്നു കേട്ടോ, മിററും ഫ്രെയിമും വരുന്നത്. ഇപ്പോഴും വെക്കുന്നവരുണ്ട്. ഇതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ലീഫ് ചെയ്യാം. ഗ്രീൻ ലീഫൊക്കെ ചെയ്താൽ നല്ലൊരു ഫ്ലവർ എഫക്റ്റ് കിട്ടും കേട്ടോ. നമുക്കൊരു 5 പെറ്റലുള്ള ലീഫ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ചെറിയ ചെറിയ ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ബേസിക് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ ഈ ഫ്രെയിം വെച്ച ഭാഗത്ത് ലീഫ് വേണം, ലീഫ് വെച്ച് ചെയ്യണം എങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് ഈ ലീഫും കൂടെ വെച്ച് ചെയ്യാം. ഇവിടെ ഇത് നമുക്ക് വീണ്ടും ബീഡ്സ് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബേസിക്കായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു മിറർ ചെയ്തിട്ടുണ്ട്, അതിനെ കവർ ചെയ്ത് നമ്മൾ ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഗോപി ഷേപ്പുള്ള മിറർ വെച്ചിട്ടുണ്ട്, അതിനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറും മിറർ മാത്രം വെച്ച് ഫ്രെയിം വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് ഈ മൂന്ന് ക്ലാസ്സും ഞാൻ ഇവിടെ ചെയ്യുവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണം, ഇതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം, അല്ലെങ്കിൽ ഇവിടെ ലീഫ് വേണം, അങ്ങനെയൊക്കെയുള്ള ക്ലാസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക കേട്ടോ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണേ, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.